മർത്താ മർത്താ, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ ഇന്ന് ഇതെന്നെ നോക്കിയാണോ പറയുന്നത്? ഞാനായിരിക്കുന്ന ജീവിതാവസ്ഥയ്ക്കനുസരിച്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വവും ഞാൻ ചെയ്തു തീർക്കേണ്ട കടമകളും കർത്തവ്യങ്ങളും ഏറെയാണ്. ഞാൻ വചനം കേട്ടുകൊണ്ട് ഈശോയുടെ കാൽപാദത്തിങ്കിൽ മാത്രം എപ്പോഴും ഇരുന്നാൽ ആര് നടത്തും എൻ്റെ കർത്തവ്യങ്ങൾ? മർത്ത എത്രയോ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈശോയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച് സൽക്കരിക്കുക, അതിൽ കൂടുതലെന്ത് മഹാഭാഗ്യമാണ് ലഭിക്കാനുള്ളത്. അപ്പോൾ ബാഹ്യമായി ചെയ്തതിനെ കുറിച്ചല്ല ഈശോ ഇവിടെ പറയുന്നതെന്ന് വളരെ വ്യക്തം. നമ്മൾ എന്തെങ്കിലും ബാഹ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഉള്ള് എവിടെയായിരിക്കണം നിക്ഷേപിച്ചിരിക്കേണ്ടത് എന്നല്ല ഈശോ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നാം ചെയ്യുന്ന പ്രവൃത്തിയിൽ വലിയ ആനന്ദം അനുഭവിക്കുക. അവയെക്കുറിച്ചും ചുറ്റുമുള്ളവർക്ക് അതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങളെക്കുറിച്ചുമുള്ള ചിന്തയിലും അസ്വസ്ഥതയിലും നാം കുടുങ്ങിക്കിടക്കരുത്. എൻ്റെ സഹോദരങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലും ആകരുത്. പകരം ഇവയൊക്കെയും ചെയ്യുവാൻ എനിക്ക് ശക്തിയും അവസരവും നൽകുന്ന നല്ല ദൈവത്തിലേക്ക് ചിന്തയെ ഉയർത്തണം. അപ്പോഴാണ് ദൈവത്തിലും ചെയ്യുന്ന പ്രവൃത്തിയിലും ഓരോ നിമിഷവും ആനന്ദം കണ്ടെത്താൻ സാധിക്കുക. വീട്ടിൽ അതിഥിയായി വന്നിരിക്കുന്ന ഈശോയോട് സംസാരിച്ചിരിക്കാൻ മറിയമുണ്ടല്ലോ. ഞാൻ ഇവയെല്ലാം വേഗം ചെയ്തു തീർത്ത് ഈശോയ്ക്കും എൻ്റെ സഹോദരിക്കുമായി വിളമ്പി അവരുടെ കൂടെ ഞാനും ചേരുമെന്ന ചിന്തയോടെയായിരുന്നു മർത്ത എങ്കിൽ. തിരികെ പോരുമ്പോൾ മർത്ത നല്ലത് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഈശോയ്ക്ക് പറയാൻ അവസരമായേനെ. ഇന്നത്തെ ദിവസം ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലെ ചിന്തയെ വീക്ഷിക്കാം. ആമേൻ.